പ്രായമായവരിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരസുഖമാണ് മുട്ടുവേദന. എന്തുകൊണ്ടായിരിക്കും മുട്ടുവേദന അധികമായി കാണപ്പെടുന്നതെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്നും എന്തെല്ലാമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നും നമുക്ക് സാറിനോടൊന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം, ഞാൻ ആദർശ്, കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഫ്രം മാനാഹിൽ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പേര് വാർദ്ധക്യത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുട്ടിലുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത്. ജോസ്മിൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പോപ്പുലേഷനിൽ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. പ്രധാനമായിട്ടും ഒരുപാട് റീസൺസ് ഇതിന് പറയുന്നുണ്ടെങ്കിലും മുട്ടിലുണ്ടാകുന്ന തേയ്മാനമാണ് ഏകദേശം 80% പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് വരുന്നത്. മുട്ടിൻ്റെ ജോയിൻ്റ് ഉണ്ടായിരിക്കുന്നത് 2 എല്ലുകളുടെ ഒരു ശൃംഖലയായിട്ടാണ്. അതായത് നമ്മുടെ തുടയെല്ലും അതുപോലെ കാലിലേക്കുള്ള എല്ലും കൂടി ചേർന്നിട്ട് ടിബിയോ ഫിമോറൽ ജോയിൻ്റ് എന്ന ജോയിൻ്റ് ഫോം ചെയ്യുന്നു. അതുപോലെ തുടയിലിൻ്റെ അവസാന ഭാഗവും നമ്മുടെ മുട്ടിൻ്റെ ചിരട്ട അഥവാ പെറ്റല്ലയും ജോയിൻ ചെയ്തിട്ട് പെറ്റല്ലോ ഫിമോറൽ ജോയിൻറ്റും ജോയിൻ ചെയ്യുന്നു. ഈ 2 ജോയിൻറ്റിലും പ്രായാധിക്യത്താൽ ഉണ്ടാകുന്ന തേയ്മാനം നമ്മളെ മുട്ടുവേദനയ്ക്കും അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കും എത്തിച്ചേരുന്നതായിട്ട് കാണാറുണ്ട്. എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ? ലക്ഷണങ്ങളായിട്ട് പൊതുവെ പറയുന്നത് അസഹ്യമായ വേദന, അതിൻ്റെ ഗ്രേഡിനനുസരിച്ചിട്ട് വേദനയുടെ ഇൻറ്റൻസിറ്റി അഥവാ ആധിക്യം കൂടി വരാറുണ്ട്. അതുപോലെ മുട്ടിൻ്റെ ഭാഗത്തുണ്ടാകുന്ന നീർക്കെട്ട്, അവിടെ ഉണ്ടാകുന്ന പുകച്ചൽ, അതുപോലെ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക, മുട്ട് മടക്കുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ വേദന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ വേദന, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പൊതുവെ പറയുന്നത്. ഇതിന് 4 ഗ്രേഡിംഗ് സിസ്റ്റംസ് ഉണ്ട്. Grade 1, 2, 3 and 4. Grade 1 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ജോയിൻറ്റിൻ്റെയും ഇടയിൽ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഘടകം അടങ്ങിയിട്ടുണ്ട്. സാധാരണ എല്ലാ സൈനോവിയൽ ജോയിൻറ്റിലും ഈ ഒരു ഫ്ലൂയിഡ് കണ്ടുവരാറുണ്ട്. ഈ ഒരു ഫ്ലൂയിഡ് നമ്മുടെ 2 എല്ലുകൾ തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ ആ ജോയിൻറ്റിലുണ്ടാകുന്ന ഘർഷണം അഥവാ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫ്രിക്ഷൻ കുറച്ച് കൊണ്ടുവരാനായിട്ടാണ് സഹായകമായിരിക്കുന്നത്. അതുപോലെ അവിടെയുള്ള കാർട്ടിലേജ് ടിഷ്യൂ അഥവാ തരണാസ്ഥി കലകളും ആ ഒരു ജോയിൻറ്റിനെ ആവരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു എല്ലിനെ ആവരണം ചെയ്തുകൊണ്ട് നമ്മളെ ഒരുപാട് വെയിറ്റ് അങ്ങോട്ടേക്ക് വരുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ ഒരു സ്പേസ് അഥവാ ഈ 2 എല്ലുകളുടെ ഇടയിലുള്ള സ്പേസ് കുറഞ്ഞു വരുന്നതിലൂടെ അവിടെ ജോയിൻറ്റിൽ വലിയൊരു ഘർഷണം ഉണ്ടായി വരികയും അത് തമ്മിൽ ആ 2 ജോയിൻറ്റുകൾ തമ്മിൽ ഉരസിയിട്ട് അവിടെ നല്ലൊരു പെയിന് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ 4 ഗ്രേഡാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് Grade 1 ആണ്. Grade 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേദന മിനിമലായിരിക്കും. അതായത് ഏകദേശം 25% ആ ഒരു ജോയിൻറ്റിൻ്റെ സ്പേസ് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ജോയിൻ സ്പേസ് കുറഞ്ഞിട്ട് സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ ആ ഒരു അംശവും കുറഞ്ഞു വരുന്നുണ്ടാകും. നെക്സ്റ്റ് Grade 2 ആണ്. Grade 2 എന്ന് പറയുന്നത് മൈൽഡാണ്. മൈൽഡ് എന്ന് പറയുന്നത് ഏകദേശം 50% ആ ഒരു ജോയിൻറ്റ് സ്പേസ് അവിടെ കുറയുകയും അതുപോലെ അവിടെയുള്ള സൈനോവിയൽ ഫ്ലൂയിഡ് അതുപോലെ കാർട്ടിലേജ് ടിഷ്യൂസ് അഥവാ തരണാസ്ഥി കലകൾ തേയ്മാനം സംഭവിച്ചു തുടങ്ങുകയും ചെയ്യുകയാണ് വരുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ചെറിയ തോതിൽ പെയിന് അനുഭവപ്പെടുകയും അതുപോലെ അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് അഥവാ ദൈനംദിന ജീവിതത്തിലെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടായി വരികയും ചെയ്യുന്നു. നെക്സ്റ്റ് Grade 3 ആണ് പറയുന്നത്. Grade 3 എന്ന് പറഞ്ഞാൽ അവിടെ മോഡറേറ്റ് പെയിനാണ് സംഭവിക്കുന്നത്. ഏകദേശം 75% ജോയിൻറ്റ് അവിടെ അടുത്ത് വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ താഴെയുള്ള ജോയിൻറ്റ് 2 എല്ലുകൾ തമ്മിൽ ഏകദേശം മുട്ടി മുട്ടിയില്ല എന്ന രീതിയിലേക്ക് അതിൻ്റെ സ്റ്റേജ് പോയി കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിലും പേഷ്യൻസ് നല്ല രീതിയിലുള്ള പെയിൻസ് പറയാറുണ്ട്. ദെൻ 4th സ്റ്റേജ് അഥവാ സിവിയർ സ്റ്റേജ് ആകുമ്പോഴേക്കും ഈ 2 എല്ലുകളും തമ്മിൽ കൂട്ടി ഉരസുവാൻ തുടങ്ങും. അതുപോലെ അതിനിടയിലുള്ള ആ ഒരു ജോയിൻറ്റ് സ്പേസ് പൂർണ്ണമായും ഇല്ലാതാകും. തരുണാസ്ഥി കലകൾ പൂർണ്ണമായും അവിടെ ഒരു തേയ്മാനം സംഭവിച്ചിട്ട് 2 ജോയിൻറ്റുകളും ഉരസുന്ന ആ ഒരു സൗണ്ട് നമുക്ക് പുറമെ കേൾക്കുവാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിലാണ് സിവിയർ പെയിൻ വരുന്നത്. പേഷ്യൻസിന് അസഹ്യമായ വേദന, അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നടക്കുവാൻ പറ്റാതിരിക്കുക, കാലിൽ നീർക്കെട്ട് അനുഭവപ്പെടുക, അതുപോലെ നല്ല രീതിയിൽ അവിടെ ചുവന്നു വരിക, തൊടുമ്പോൾ തന്നെ അവിടെ ഒരു പുകച്ചിൽ ടെൻഡർനെസ് അനുഭവപ്പെടുക, ഈ രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇവർക്ക് പറ്റിയ ചികിത്സാ രീതികൾ എന്തെല്ലാമായിരിക്കും? നമുക്ക് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ടും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ടും 2 രീതിയിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം.
അതിന് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പോകുന്നത് നോർമൽ പെയിൻ മാനേജ്മെൻറ്റ് ലൈക്ക് ടെൻസ് IFT അൾട്രാസൗണ്ട് ദെൻ ഐസ് പാക്ക് ക്രയോ പോലുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് പൊതുവെ പോകുന്നത്. പേഷ്യൻറ്റിൻ്റെ വേദന ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും. തേയ്മാനം കൊണ്ടുണ്ടായിരിക്കുന്ന ആ ഒരു ചേഞ്ചസിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ അഡ്വാൻസ്ഡ് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സിലേക്ക് പോകേണ്ടതായിട്ട് വരും. നമ്മളിവിടെ ആ ഒരു തലത്തിലേക്കുള്ള പേഷ്യൻസിന് കൊടുക്കുന്നത് പൾസ്ഡ് സെൽ റിപ്പയർ തെറാപ്പി അഥവാ പൾസ്ഡ് സിഗ്നൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റിയാണ്. ഇത് ഏകദേശം 1 hour ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മുടെ ആ ഒരു തേയ്മാനം സംഭവിച്ചിരിക്കുന്ന മുട്ട് എക്സ്പോസ് ചെയ്ത് വെക്കുകയാണ്. ആ ഒരു സമയം അവിടെ ആ ഒരു കാർട്ടിലേജിൻ്റെ റീജനറേഷന് വേണ്ടിയിട്ട് ആ ഒരു ഫീൽഡ് ഹെൽപ്പ് ചെയ്യുകയാണ്. ആ രീതിയിൽ ആ ഒരു ഫീൽഡ് അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നശിച്ചു പോയിരിക്കുന്ന ആ ഒരു കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി കലകൾ വീണ്ടും അവിടെ റീജനറേറ്റ് ചെയ്ത് വരികയും പേഷ്യൻറ്റിൻ്റെ ലക്ഷണങ്ങൾ സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരികയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസ് എന്തെല്ലാം ചെയ്താലായിരിക്കും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രധാനമായിട്ടും നമ്മുടെ രണ്ട് മുട്ടിൻ്റെയും ജോയിൻസിലേക്കാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഏറ്റവും അധികം നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവനും വഹിക്കുന്നത് നമ്മുടെ ആ ഒരു മുട്ടിൻ്റെ ജോയിൻസാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ തേയ്മാനം സംഭവിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവനും നീ ജോയിൻ്റ് അഥവാ മുട്ടിൻ്റെ ജോയിൻറ്റിലേക്ക് പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വേദന അനുഭവപ്പെടും. അതിൻ്റെ ഗ്രേഡ് വീണ്ടും കൂടുവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് പേഷ്യൻസിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ശ്രദ്ധിക്കണം, എർഗണോമിക്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആ ഒരു ജോയിൻറ്റിന് ചുറ്റുമുള്ള സ്ട്രക്ചേഴ്സ് അഥവാ മസിൽസിനെ നമ്മൾ സ്ട്രെങ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ആ ജോയിൻറ്റിലേക്ക് പോകുന്ന ലോഡും നമുക്ക് കുറച്ച് വരുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആ ജോയിൻറ്റിലേക്ക് ലോഡ് കുറയുന്നതിലൂടെ പേശികൾക്ക് ശക്തി വന്ന് ജോയിൻറ്റിലേക്കുള്ള ലോഡ് കുറയുന്നതിലൂടെ നമുക്ക് ആ ഒരു വേദന നല്ല രീതിയിൽ കുറക്കുവാൻ സാധിക്കും. അതുപോലെ മുട്ട അധികം മടക്കി വെക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മുട്ടിലേക്ക് പ്രഷർ പോകുന്ന രീതിയിലുള്ള ഭാരിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതുപോലെ നല്ലൊരു വെയിറ്റ് എടുക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ആ ഒരു പെയിന് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതുപോലെ PST എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ ഇതിന് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ആളുകൾ കാണുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. സോ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നല്ല രീതിയിൽ മാറ്റം കണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ് പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം സുബർണോലഡ് മാനേജ്മെൻറ് പറഞ്ഞു എന്തൊക്കെ ഉപകരണങ്ങളാണ്, ഇങ്ങനെയുള്ള പേഷ്യൻസിൽ ഡയറ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ തെറ്റായ രീതിയിലാണ് എല്ലാവരും പൊതുവെ എക്കണോമിക്സ് ആരും തന്നെ അതൊന്നും നോക്കിയിട്ടല്ല ജീവിക്കുന്നത്. അതുപോലെ ജോലി ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ എഴുന്നേക്കണം, എങ്ങനെ ഇരിക്കണം, ഇതൊന്നും തന്നെ ആരും കറക്റ്റായ രീതിയിലായിരിക്കില്ല ചെയ്യുന്നത്. ഒരു വലിയ ശതമാനം ആർട്ടിക്കുലർ ഇഷ്യൂസിനും ഇതൊക്കെ തന്നെയാണ് ലൈഫ് സ്റ്റൈൽ തന്നെയാണ്, തെറ്റായ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ തന്നെയാണ് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ വൈറ്റമിൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിൽ, ഡയറ്റ് എന്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, അതുപോലെ എർഗണോമിക്സ് അഥവാ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏത് രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം എന്നൊക്കെ രീതിയിൽ തന്നെയാണ്, ആ രീതിയിലാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ആദേശ് സാറാണ്. ഇത്രയും കാര്യം നമ്മൾ വാർദ്ധക്യ സംബന്ധമായ മുട്ടുവേദനയെ കുറിച്ച് പറഞ്ഞു തന്നതിന് നന്ദി. ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം.